താമരശ്ശേരി അമ്പലമുക്കിൽ നാട്ടുകാർക്കും പോലീസിനും നേരെ ലഹരി മാഫിയുടെ ആക്രമം. 15 വരുന്ന സംഘമാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. 2 പോലീസ് ജീപ്പും 1 കാറും വീടിന്റെ ചില്ലുകളും തകർത്തു. സ്ഥലത്തെത്തിയ ഒരാൾക്ക് വെട്ടേറ്റു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടത്തായ്ക്ക് സമീപത്തെ അമ്പലമുക്ക് കൂരിമുണ്ട ഭാഗത്ത് ലഹരി മാഫിയ തമ്പടിക്കുന്ന ഷെഡിനു സമീപത്തെ വീട്ടിൽ CCTV സ്ഥാപിച്ചതിൽ പ്രകോപിതരായ 15 വരുന്ന സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 അക്രമങ്ങളുടെ തുടക്കം. കൂരിമുണ്ടയിൽ മൻസൂറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം CCTV സ്ഥാപിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തെത്തിയ സംഘം വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെ പോലീസിന് നേരെയും ലഹരി മാഫിയ സംഘം തിരിഞ്ഞു. പിന്നീട് 8 വീടിന് നേരെ കല്ലേറുണ്ടായി. ഇതോടെ താമരശ്ശേരി DYSP അശ്രഫ് തെങ്ങൽക്കണ്ടിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. ഇതോടെ പോലീസ് ജീപ്പിനു നേരെയും വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസിക്കു നേരെയും അക്രമമുണ്ടായി. പ്രദേശവാസിയായ ഇർഷാദിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഇയാളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5:20 ഞാൻ സ്കൂട്ട് വന്ന സമയത്ത് ഫസ്റ്റ് തിരിച്ചു വയ്ക്കുന്നത് എൻ്റെ കോമ്പൗണ്ടിൽ ഞങ്ങളുടെ ഭാഗത്തേക്ക് മാത്രം എന്താണ് തിരിച്ചു വെച്ചത് ക്യാമറ, മറ്റുള്ള ഭാഗത്തേക്കൊന്നും ഇല്ലാതെ അവർ നിങ്ങളുടെ ഭാഗത്തേക്ക് മാത്രമാണ് തിരിച്ചു വെച്ച്, ഞങ്ങൾ മൊത്തം കിട്ടുന്ന രീതിയിലാണ് വെച്ചത് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അത് ശരിയാകുന്നതല്ല, ഇപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ടില്ല എന്താണ് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഇവിടേക്ക് പറഞ്ഞു. അപ്പം മരുമകനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കിടക്കുന്നു. മരുമ പറഞ്ഞു എൻ്റെ കോമ്പൗണ്ടിൽ എങ്ങനെ വെക്കണോ ഞാനത് തീരുമാനിക്കുന്നത്, നിങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും തോന്നെ വർത്താനൊന്നുമില്ല, തീരുമാനിച്ച് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അതായത് ഈ സാധനം എടുത്ത് പുതിയൊരു കത്തി കത്തിയെടുത്തിട്ട് അതിന് മുകളിൽ തുണി മറ്റേ തുണി തിരിച്ചു മറ്റേ തോത്തങ്ങാൻ മൂർച്ചുള്ള ഭാഗം ആ പിടി ഇങ്ങോട്ട് പിടിച്ച് ഇത് ഒറ്റ വലിക്കി കത്തി ഇങ്ങോട്ട് പോയി കൂലി. അപ്പോഴും മക്കളെല്ലാം കൂടി കരച്ചിലും പോകുന്ന നോക്കി കഴിഞ്ഞ് പിന്നെ ഞാനും മറ്റേ ഓരോ കൂടെ ഉള്ള രണ്ടാളും വന്ന് നടക്കുന്നത് പിടിച്ച് മാറ്റി ഓരോങ്ങോട്ട് പോയി. പിന്നെ ആളെത്തിച്ചു വലിയ പിന്നെ ചെയ്തിരിക്കുക. അപ്പം മരുവൻ പറഞ്ഞു ശരിയാവില്ല, ഞാൻ പോയി കംപ്ലയിൻറ്റ് ചെയ്തതാണ് മക്കളെയും കൂട്ടി. അവർ പോയി, അവർ പോയ വാട് പിന്നെ എന്നോട് വിളിച്ചു പറഞ്ഞത് ഞാനൊന്നും മെയിൻ ചെയ്യാതെ ഞാൻ ആത്തി കയറി വരാത്ത അത് കഴിഞ്ഞ് കുറച്ച് സമയം കംപ്ലയിൻറ്റ് ചെയ്ത് 1.5 പോലീസ് വളർത്തി. പോലീസ് വളർത്തിയപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഒരു വെല്ലുവിളി എന്നാണ് ഞാൻ 6 കാര്യം ഇവർ 15 ആ സമയത്ത് പിന്നെ വന്നിട്ടാണ് നന്നയും കൊല്ലും മറ്റോനെയും കൊല്ലും അവരുടെ വീട്ടുകാരനെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞത് അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അവരെ പോവുകയും ചെയ്തു. കൊച്ചുകൊണ്ട് ഞാൻ പോയ പാട് ഇവരെന്ത് ചെയ്ത് അങ്ങോട്ടും പോയി. ഞങ്ങളിവിടെ ഞാൻ ഇവിടെ ഉണ്ട് പിന്നെ എനിക്ക് തോന്നി ഇവിടെ നിൽക്കുന്ന പറഞ്ഞല്ല ഞാൻ സ്വന്തം ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ പോയ സമയത്താണ് 8:00 ജനങ്ങൾക്ക് കയറി വരുന്നത്. കയറി വന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചു വന്നു. അപ്പോൾ പിന്നെ പുറത്തു നിന്ന് പറയുന്നത് ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി എല്ലാത്തിനെയും തീർത്തിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ, നാളേക്ക് വെച്ചേക്കൂല എന്നുള്ള ഭീഷണികളാണ് വിളിച്ചു പറയുന്നത്. ആ സമയത്ത് വേറെ പെട്ടെന്ന് വിളിച്ചാണ് വീട് അടിച്ചാൽ പിന്നെ മറ്റാരെയും പോലീസൊക്കെ വിളിച്ച് പിന്നെ ഒന്നായിട്ടാണ് കയറി. ആ സമയത്ത് കയറി ആ സമയത്ത് വന്ന് പോലീസ് വണ്ടിയുടെ ബാക്കിലായിട്ട് ഈ കാറ് അപ്പം ആ കാറിൽ ഞങ്ങളൊരു സുഹൃത്തുണ്ട്, എൻ്റെ മകൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഇർഷാദെന്ന് പറഞ്ഞു. ആ കാറിന് കാറിന് പെട്ടെന്ന് ഇടിയും കല്ലേറൊക്കെ വന്നപ്പോഴത്തേനാണ് മുഴുവനായിട്ട് ഇടിച്ചപ്പോഴത്തേനാണ് ഓ കാറ് തുറന്ന് ഓടുന്ന കൂട്ടത്തിലാണ് മുഴുവനാണ് പെട്ടെന്ന് കഴിച്ച് അത്യാവശ്യം നല്ല പരിക്കുണ്ട്. ഇപ്പോൾ സാന്ത്വനയും കൊണ്ട് സാന്ത്വനയും ബേബിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ മകനെൻ്റെ കൂടി അങ്ങോട്ട് പോയതാണ്, അരത്തേക്കും പോയതാണ്. താമരശ്ശേരി ഇൻസ്പെക്ടറുടെ വാഹനവും SIയുടെ വാഹനവും ഒരു കാറും അടിച്ചു തകർത്തു. മൻസൂറിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. പോലീസിന് നേരെ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തു. സംഘത്തിലെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം സ്വദേശി സക്കീർ എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കുടുക്കലുമാരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള 10 സെന്റ് സ്ഥലത്ത് ഷെഡ് നിർമ്മിച്ചാണ് ലഹരി മാഫിയ സംഘം ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നതായും നാട്ടുകാർ പറയുന്നു. അക്രമി സംഘത്തിൻ്റെ ഒരു കാർ പോലീസ് കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലുള്ളയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. രാത്രി വൈകിയും പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. Yes, you have a brilliant partner. Aishwarya Home, a modern vision for dream home. Excellent selections for your home needs. Valuable 30 years of service, more than 50,000 satisfied proud customers, 3 decades for your comfort, mind-blowing designs for your satisfaction. Aishwarya Home, Malloram, Thamarassery. Aishwarya Furniture, Balashiri Road, Egarul, Kaidakkal, Perambra.